നമസ്കാരം. ദില്ലിയിലെ ദ്വാരകയിൽ കഴിഞ്ഞ ആഴ്ച ഒരു 30-കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അയാൾക്ക് ശ്വാസമെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സംസാരിച്ചു തുടങ്ങിയാൽ കടുത്ത ചുമയും കഫവും. പരിശോധനയിൽ ശ്വാസകോശത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഇസിനോഫിലിക് ആസ്മയാണ് രോഗമെന്ന് കണ്ടെത്തി. മുമ്പൊരിക്കലും ആസ്മയുടെ ലക്ഷണങ്ങൾ ഇല്ലാതിരുന്ന യുവാവ് അങ്ങനെ നിത്യരോഗിയായി. ഇദ്ദേഹത്തെ പോലെ നിരവധി പേരുണ്ട് ഇപ്പോൾ ദില്ലിയിൽ. വിഷപ്പുക നിറഞ്ഞ തലസ്ഥാനമാകുന്നു ദില്ലി. വായുനിലവാര സൂചിക ഏറ്റവും മോശം. വിഷപ്പത നിറഞ്ഞ യമുനയും അതിലൂളിയിടുന്ന മനുഷ്യരെയും നമ്മൾ കണ്ടു. അങ്ങനെ ശ്വസിക്കാൻ ശുദ്ധവായുവില്ലാത്ത, നനയ്ക്കാൻ ശുദ്ധജലമില്ലാത്ത രാജ്യതലസ്ഥാനത്തെക്കുറിച്ച്, അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് ഇന്ന്. വായുവാണ് ദില്ലിയിലെ ഏറ്റവും വലിയ വിഷയം. വായുനിലവാര സൂചിക കണക്കാക്കിയാണ് ഒരു പ്രദേശത്തെ വായു ശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ എന്ന് തീരുമാനിക്കുന്നത്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണോ എന്ന് അറിയുന്നത്. വായുവിലെ മാലിന്യങ്ങളുടെ അളവെത്രയെന്ന് നിശ്ചയിക്കുന്നതാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് അഥവാ വായുനിലവാര സൂചിക. ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിലെ സൂചിക സ്ക്രീനിൽ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. അതിൽ ഏറ്റവും മോശം വിഭാഗത്തിൽ പെടുന്നതാണ്, ഏറ്റവും മോശം വിഭാഗത്തിൽ പെടുന്ന വായുനിലവാര സൂചിക 300 മുകളിലുള്ള സ്ഥലങ്ങളാണ്. അതിലാണ് ദില്ലി ഉൾപ്പെടുന്നത്. നമ്മുടെ കൊച്ചി, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നഗരങ്ങളെല്ലാം കാണാം. അതിൽ ഏറ്റവും റെഡ് കാറ്റഗറിയിലാണ് ഇപ്പോൾ നിലവിൽ ദില്ലി ഉള്ളത്. ലോകത്തെ ചില പ്രധാന നഗരങ്ങളിലെ വായുനിലവാരം എങ്ങനെ എന്ന് നോക്കിയാൽ അതിലും ഏറ്റവും മോശം എന്ന വിഭാഗത്തിലാണ് ദില്ലി വരുന്നത്. ടോക്കിയോ, ലണ്ടൻ, പാരീസ്, കൊളംബോ, ധാക്ക, ലാഹോർ ഉൾപ്പെടെയുള്ള നഗരങ്ങൾക്കാൾ അധികം വായുനിലവാര സൂചിക വളരെ മോശം എന്ന ഗണത്തിലാണ് ദില്ലി നിലവിൽ ഉള്ളത്. വിഷപ്പുക കാരണം വലയുകയാണ് ദില്ലിയിലെ ജനങ്ങൾ. ലിറ്റർ കണക്കിന് വെള്ളം തളിച്ചിട്ടും വായു ശുദ്ധിയാക്കാൻ യന്ത്രം സ്ഥാപിച്ചിട്ടും മലിനീകരണം തടയാൻ അധികൃതർക്ക് സാധിക്കുന്നില്ല. ദീപാവലിക്ക് ശേഷമുള്ള ദില്ലിയിലെ യഥാർത്ഥ സ്ഥിതി ആദ്യം കണ്ടുവരാം. കൊറോണയെ പേടിച്ച് മാസ്ക് ഇടുമ്പോഴും ചിലപ്പോഴെങ്കിലും ഇതറിയാതെ ഒന്ന് താഴ്ന്നു പോകാറുണ്ട്. എന്തായാലും ഇപ്പോഴാ ദുശീലത്തിന് നല്ല മാറ്റമുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ദില്ലിയിലെ വിഷപ്പുക ശ്വസിച്ച് മൂക്കെരിയാൻ തുടങ്ങിയാൽ ആരും മാസ്ക് നേരെ ഇട്ടു പോകും. പതിനെട്ട് ഡിഗ്രി തണുപ്പുള്ള ദില്ലിയിലെ ഒരു വെളുപ്പാങ്കാലത്തിന്റെ ദൃശ്യങ്ങളാണിത്. ഇക്കാണുന്നത് കോടമഞ്ഞല്ല, മലിനമായ വായു തണുപ്പിൽ വിഷപ്പുകയായി മാറിയതാണ്. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ നിർമ്മാണം നടക്കുന്നതിന് 2 കിലോമീറ്റർ ഇപ്പുറമായതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് പുകമഞ്ഞ് കൂടുതലാണ്. വായുനിലവാര സൂചികയിൽ 300 മുകളിലാണ് കാണിക്കുന്നത്. അതായത് വായുനിലവാരം വളരെ മോശം എന്ന വിഭാഗത്തിലാണെന്നർത്ഥം. ദില്ലിയിലെ ഒട്ടുമിക്ക എല്ലായിടങ്ങളിലും 300-400 ഇടയിലാണ് വായുനിലവാര സൂചിക രേഖപ്പെടുത്തുന്നത്. ഗാസിയാബാദ്, നോയിഡ പോലുള്ള അതിർത്തി പ്രദേശങ്ങളിൽ 400 മുകളിലാണ് വായുനിലവാര സൂചിക. അങ്ങേയറ്റം അപകടകരമെന്ന് വിദഗ്ധർ വിളിക്കുന്ന ഘട്ടമെത്തി ഇവിടുത്തെ വായുമലിനീകരണ തോത്. തൊഴിലാളികളും ചെറുകിട കച്ചവടക്കാരും ഒക്കെ അടങ്ങുന്ന ദില്ലിയിലെ ഒരു വലിയ വിഭാഗം നടന്നും സൈക്കിൾ ഉപയോഗിച്ചും ഒക്കെയാണ് യാത്ര ചെയ്യുന്നത്. ഇവിടുത്തെ മലിനീകരണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും ഇവരെയാണ്. പുകമഞ്ഞ് ശ്വസിച്ച് കുറച്ചു ദൂരം യാത്ര ചെയ്യുമ്പോഴേക്കും തൊണ്ടയും മൂക്കും പണിമുടക്കും. ശ്വാസതടസ്സമോ ഹൃദ്രോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ സ്ഥിതി അതിലും ഗുരുതരമാകും. കെട്ടിടങ്ങൾക്ക് അകത്തുള്ളതിനേക്കാൾ തീവ്രമാണ് പുറത്തെ മലിനീകരണം. അതുകൊണ്ട് പുറത്ത് ജോലി ചെയ്യുന്നവരിലും പുറത്തിറങ്ങി യാത്ര ചെയ്യുന്നവരിലുമാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നതെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. നിർമ്മാണ തൊഴിലാളികൾ, ശുചീകരണ തൊഴിലാളികൾ, പച്ചക്കറി വിൽപ്പനക്കാർ, സൈക്കിൾ റിക്ഷ ഓടിക്കുന്നവർ തുടങ്ങിയവരിലെല്ലാം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് മലിനീകരണം ഉണ്ടാക്കുന്നത്. ദില്ലിയിലെ ഏറ്റവും തിരക്ക് പിടിച്ച റോഡുകളിലൊന്നായ ITOയിൽ സ്ഥാപിച്ചിട്ടുള്ള വാട്ടർ സ്പ്രിംഗ്ലർ റോഡിൽ തിരക്ക് കൂടുന്ന സമയങ്ങളിൽ ഇതുപോലെ വെള്ളം തളിച്ചുകൊണ്ടിരിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലും ഇതുപോലുള്ള വാട്ടർ സ്പ്രിംഗ്ലറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൊണാട്ട് പ്ലേസിലും ആനന്ദ് വിഹാറിലും വായു ശുദ്ധീകരിക്കുന്ന സ്മോക്ക് ടവറുകളുണ്ട്. വായു ശുദ്ധീകരിക്കുന്ന കൂറ്റൻ യന്ത്രങ്ങളെയാണ് സ്മോക്ക് ടവറുകൾ എന്ന് വിളിക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടവറുകൾ ശുദ്ധീകരിച്ച വായു പുറത്തുവിടുന്നു. മലയാളികൾ ഏറെ ആശ്രയിക്കുന്ന ദില്ലിയിലെ INA മാർക്കറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടുത്തെ വായു മലിനീകരണം എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നതെന്ന് നമുക്ക് ദില്ലി മലയാളികളോട് തന്നെ ചോദിച്ചു നോക്കാം. പടക്കം പൊട്ടിക്കുന്നു വെച്ചാൽ ഒരു പൊട്ടിച്ച്,
കത്തിക്കുന്നുണ്ട്, കത്തിക്കുന്നു, എല്ലാം ഉൾട്ടായിരുന്നു അതിൻ്റെ. അപ്പോൾ നമ്മൾ കൂടെ അനുഭവിക്കണത് പുകച്ചിലും ശ്വാസം മുട്ടലും കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ജനുവരി ഡിസംബർ ആ വരുന്ന മഞ്ഞല്ല ഇതിപ്പം വന്നേക്കുന്നതെന്ന് വെച്ചാൽ മൊത്തം ഈ ദീപാവലി കഴിഞ്ഞുള്ള സ്മോഗാണ്. കുട്ടികൾക്ക് ഒരുപാട് മീൻസ് ലങ്സ് റെസ്പിറേറ്ററി സംബന്ധമായ ഒത്തിരി പ്രോബ്ലംസ് വരാറുണ്ട്. ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് കേസസ് വരാറുമുണ്ട്. അങ്ങനെ ഉണ്ട്, മോൻ ഓൾറെഡി അസ്മയുണ്ട്. ഈ സമയത്ത് വളരെ കൂടുതലാണ്. ഈ സമയത്ത് വീട്ടിൽ തന്നെ പുറത്തൊന്നും ഇറങ്ങാറില്ലേ? പുറത്തൊന്നും ഇറങ്ങിക്കാനുള്ള വേറെ ബുദ്ധിമുട്ടില്ല ഞങ്ങൾ. അത് നമുക്ക് കണ്ണിന് നീളം അതുപോലെ പ്രശ്നങ്ങളൊക്കെയാണ്. വീട്ടിലിരുന്നാൽ അന്നം മുടങ്ങും, പുറത്തിറങ്ങിയാൽ ശ്വാസം മുട്ടും. ഇതാണ് ഒരു ശരാശരി ദില്ലിക്കാരന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ദില്ലിയിൽ നിന്നും ഷിജോ ജോർജിനൊപ്പം സൗമ്യ ആർ കൃഷ്ണ, ഏഷ്യാനെറ്റ് ന്യൂസ്. വിഷപ്പുക നിറഞ്ഞ ആകാശത്ത് നിന്ന് താഴേക്ക് നോട്ടമറിഞ്ഞാൽ കാണുന്നത് വിഷം നുരഞ്ഞു പതയുന്ന യമുന നദിയാണ്. ലോകത്തെ ഏറ്റവും മലിനമായ നദികളിൽ ഒന്നാണ് ഇപ്പോൾ യമുന. പുണ്യനദി എന്ന് പേരെങ്കിലും അതിൽ നിറയുന്നത് വിഷപ്പതയാണ്. അതിഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മാലിന്യമാണ്. വിഷപ്പതയിൽ സ്നാനം ചെയ്യുന്ന വിശ്വാസികൾ യമുനയൊഴുകുന്ന കാളിന്ദി കുഞ്ചിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട കാഴ്ച. സൂര്യദേവന് വേണ്ടിയുള്ള ജാത് പൂജയുടെ ഭാഗമായിരുന്നു ഈ സ്നാനം. പുണ്യനദിയിൽ വിഷപ്പതം നിറഞ്ഞിട്ടും ആചാരം തെറ്റിക്കാതെ വിശ്വാസികൾ അതിൽ മുങ്ങി നിന്നു. ഇതാദ്യമായല്ല യമുനയിൽ വിഷപ്പത, തണുപ്പുകാലത്ത് ആവർത്തിക്കുന്നതാണിത്. എന്താണ് ഈ പത, ഇങ്ങനെ വരാൻ കാരണമെന്താണ്? കക്കൂസ് മാലിന്യമാണ് ഈ കാണുന്ന വെളുത്ത പതയ്ക്ക് പിന്നിൽ. ഉത്തർപ്രദേശിൽ നിന്നും ഹരിയാനയിൽ നിന്നുമുള്ള കക്കൂസ് മാലിന്യം യാതൊരുവിധ സംസ്കരണവും നടത്താതെ നേരിട്ട് യമുനയിലേക്ക് തള്ളുകയാണെന്നാണ് ദില്ലി ജലബോർഡ് പറയുന്നത്. 155 മില്യൺ ഗാലൻ കക്കൂസ് മാലിന്യമാണ് ഇങ്ങനെ യമുനയിലേക്ക് തള്ളുന്നത്. ഇതിനു പുറമെ ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യവും ഡിറ്റർജൻറ്റുകളും ജൈവ മാലിന്യവും മറ്റ് കെമിക്കലുകളും എല്ലാം ചേർന്നാണ് ഈ വിഷപ്പത ഉണ്ടാക്കുന്നത്. വീടുകളിൽ നിന്നും അലക്ക് കേന്ദ്രങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന സോപ്പ്, ഡിറ്റർജൻറ്റ് എന്നിവ കക്കൂസ് മാലിന്യത്തോടൊപ്പം ചേർന്ന് നദിയിൽ പതിക്കുമ്പോഴാണ് പതഞ്ഞു പൊങ്ങുന്നത്. ഫോസ്ഫേറ്റുകളുടെ സാന്നിധ്യമാണ് പതയുണ്ടാകുന്നതിനുള്ള കാരണം. ഈ മാലിന്യങ്ങൾ എപ്പോഴും യമുനയിലേക്ക് തന്നെയാണ് പുറന്തള്ളുന്നത്. പിന്നെന്തുകൊണ്ടാണ് ഈ സമയത്ത് മാത്രം പതയുണ്ടാകുന്നതെന്ന ചോദ്യത്തിനും ഉത്തരമുണ്ട്. തണുപ്പ് കാലത്ത് നദിയുടെ ഒഴുക്ക് മന്ദഗതിയിലാകും. സാധാരണ ഒഴുക്കിൽ ഈ മാലിന്യങ്ങൾ നദിയുടെ കൂടെ ഒഴുകിപ്പോകാറാണ് പതിവ്. നദീതീരത്തെ ജീൻസ് നിർമ്മാണ യൂണിറ്റുകളിൽ നിന്ന് വലിയ അളവിൽ പുറന്തള്ളുന്ന രാസപദാർത്ഥങ്ങളാണ് കാരണമെന്നും വാദമുണ്ട്. നിലവിൽ വിഷപ്പത തീരത്ത് നിന്ന് മാറ്റാൻ തീവ്ര ശ്രമത്തിലാണ് ദില്ലി സർക്കാർ. ബോട്ടുകൾ ഇറക്കിയും വടം കെട്ടിയുമൊക്കെയാണ് പരിപാടി. അതുകൊണ്ടായോ എന്നത് വേറെ കാര്യം. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇങ്ങനെയൊക്കെ ദില്ലി ശ്വസിക്കാൻ കഴിയാത്തൊരു നഗരമായി തുടരുന്നതിന് കാരണം എന്താണ്, അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണ്, അത് വിശദമാക്കുന്ന റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. ദില്ലിയിൽ വായു നിലവാരം ഗുരുതരാവസ്ഥയിൽ തുടരുന്ന 2017 ഡിസംബർ മാസം ടെസ്റ്റ് പരമ്പരയ്ക്കായി ഇന്ത്യയിൽ എത്തിയതായിരുന്നു ശ്രീലങ്കൻ ക്രിക്കറ്റ് താരങ്ങൾ. പുകമഞ്ഞു മൂടിയ അന്തരീക്ഷത്തിൽ പരിശീലനത്തിനിറങ്ങിയ താരങ്ങൾ ശ്വസിക്കാൻ ബുദ്ധിമുട്ടി. അവസ്ഥ മോശമായതോടെ ചിലർ റെസ്റ്റ് റൂമുകളിൽ ഛർദ്ദിച്ചു. ഗ്യാസ് ചേമ്പർ കണക്കെ മാറിയ രാജ്യതലസ്ഥാനത്തിന്റെ അവസ്ഥ കണ്ട് ജനം പകച്ചുപോയ നിമിഷങ്ങളായിരുന്നു അത്. ലോകത്തിലെ ഏറ്റവും മോശം വായു നിലവാരമുള്ള നഗരങ്ങളിൽ ആദ്യ സ്ഥാനങ്ങളിൽ തന്നെ വർഷങ്ങളായി ദില്ലിയുണ്ട്. വർഷാരംഭത്തിൽ മോശമാണ് വായു നിലവാരമെങ്കിൽ വർഷാവസാനമാകുന്നതോടെ അത് ഗുരുതരാവസ്ഥയിലേക്കും അതീവ ഗുരുതരാവസ്ഥയിലേക്കും കടക്കും. വായുമലിനീകരണത്തിന് പല കാരണങ്ങളുമുണ്ട്. ശൈത്യകാലത്ത് കർഷകർ പാടങ്ങൾ കത്തിക്കുന്നതിന് വലിയ പഴി കേൾക്കുമെങ്കിലും വാസ്തവത്തിൽ ആകെ അന്തരീക്ഷ മലിനീകരണത്തിന്റെ 10% മാത്രമാണിതെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നു. 76% മലിനീകരണത്തിന് കാരണവും വ്യവസായങ്ങളും വാഹനങ്ങളും പൊടിയും നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാമാണ്. ഈ വിവരങ്ങൾ മുൻപിൽ വെച്ചായിരുന്നു
കഴിഞ്ഞ ദിവസത്തെ കേന്ദ്ര സർക്കാരിനും ദില്ലി സർക്കാരിനുമുള്ള സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. സർക്കാരുകളുടെ പിടിപ്പുകേടാണ് മലിനീകരണം നിയന്ത്രിക്കപ്പെടാതെ പോകുന്നതിന് കാരണമെന്നായിരുന്നു ഉന്നത കോടതിയുടെ നിലപാട്. ഉയർന്ന അന്തരീക്ഷ മലിനീകരണം രാജ്യതലസ്ഥാനത്ത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളിലും വലിയ വർധന ഉണ്ടാക്കി. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയുന്ന COPD അല്ലെങ്കിൽ ആസ്മ രോഗികളുടെ രോഗാവസ്ഥ വളരെ മോശമായി മാറുന്ന ഒരവസ്ഥ, പിന്നെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉള്ള ആൾക്കാർ വരുന്നവർ, അതുപോലെ തന്നെ അലർജി ഉള്ള ആൾക്കാരിലെ അലർജി ബ്രോങ്കൈറ്റിസ് പോലുള്ള അസുഖങ്ങളുമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരുടെയൊക്കെ എണ്ണം, നമ്മൾ എയിംസിൽ തന്നെ നടത്തിയ ഒരു പഠനത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു 40% സാധാരണ നിലയിൽ നിന്ന് 40% കൂടുതൽ രോഗികൾ ഈ സമയത്ത് ആശുപത്രികൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. മലിനീകരണ നിയന്ത്രണത്തിന് കുറേയെങ്കിലും ഇടപെടലുകൾ ഉണ്ടായത് തന്നെ സമീപ വർഷങ്ങളിലാണ്. വലിയ ചർച്ചകളിലേക്കും മാധ്യമ ശ്രദ്ധകളിലേക്കും എല്ലാം എത്തുന്നതിന് മുൻപ് നിശബ്ദമായി ഇവിടുത്തെ ജനങ്ങൾ വിഷപ്പുക ശ്വസിക്കുകയായിരുന്നു. 90s അവസാനത്തിൽ പൊതുഗതാഗത വാഹനങ്ങൾ ഡീസലിൽ നിന്ന് CNG ആക്കാനുള്ള ഉത്തരവുണ്ടായതാണ് മലിനീകരണം കുറയ്ക്കാനുള്ള നീക്കങ്ങളിലെ സുപ്രധാന നാഴികക്കല്ലുകളിലൊന്ന്. പൂർണ്ണമായ തോതിലായിട്ടില്ലെങ്കിലും സ്വകാര്യ വാഹനങ്ങളും മറ്റും CNG ഇന്ധനത്തിലേക്ക് മാറുന്നതിന്റെ എണ്ണം മുൻപത്തെ അപേക്ഷിച്ച് വർദ്ധിച്ചിട്ടുണ്ട്. ഇത് അന്തരീക്ഷ മലിനീകരണത്തിലും കാര്യമായ തോതിലെങ്കിലും കുറവുണ്ടാക്കിയെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. വാഹനങ്ങൾ ഉണ്ടാക്കുന്ന അന്തരീക്ഷ മലിനീകരണം ഇലക്ട്രിക് വാഹനങ്ങളുടെ വരാൻ പോകുന്ന വിപ്ലവത്തോടെ കാര്യമായി കുറയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അന്തരീക്ഷ മലിനീകരണത്തിൽ ദില്ലിയിലെ കാലാവസ്ഥയുടെയും ഭൂപ്രകൃതിയുടെയും എല്ലാം സവിശേഷതയും വലിയൊരു ഘടകമാണ്. രാജ്യതലസ്ഥാനത്തിന്റെ വടക്കു കിഴക്കൻ ഭാഗത്ത് ഥാർ മരുഭൂമിയും തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഹിമാലയൻ മലനിരകളുമാണ്. ദില്ലിക്ക് പുറത്തുള്ള തീരപ്രദേശത്ത് നിന്ന് വീശുന്ന കാറ്റ് പുറത്തു കടക്കാൻ സാധിക്കാത്ത വിധം ദില്ലിയിൽ കുടുങ്ങിക്കിടക്കുന്നതാണ് സാഹചര്യം പലപ്പോഴും മോശമാക്കുന്നത്. ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും ഒന്നും മാറ്റം വരുത്താനാകാത്ത സാഹചര്യത്തിൽ മനുഷ്യസാധ്യമായ ഘടകങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെടുക എന്നത് മാത്രമാണ് മുന്നിലുള്ള ഏക വഴി. റോബിൻ മത്യു മറ്റത്തിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. വലിയ വിമർശനമാണ് ദില്ലിയിലെ മലിനീകരണം ക്ഷണിച്ചു വരുത്തിയത് സർക്കാരുകൾക്ക് നേരെ. സുപ്രീം കോടതി വിമർശനത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാർ ഇന്ന് ദില്ലി, ഹരിയാന, UP, പഞ്ചാബ് സംസ്ഥാനങ്ങളുടെ യോഗം വിളിച്ചിരുന്നു. യോഗത്തിലെ തീരുമാനങ്ങൾ നാളെ സുപ്രീം കോടതി പരിശോധിക്കും. അതിന്റെ വിവരങ്ങൾ PR സുനിൽ നൽകും. ഗുരുതരമായി തുടരുന്ന ദില്ലിയിലെ വായു മലിനീകരണത്തിൽ പ്രതീക്ഷ നൽകുന്ന ചെറിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഇന്നലെയും ഇന്ന് രാവിലെയും വായു നിലവാര സൂചിക 500 500 മുകളിലുമൊക്കെ തന്നെ രേഖപ്പെടുത്തിയിരുന്ന സ്ഥലത്ത് ഇപ്പോഴത് വൈകുന്നേരത്തോടുകൂടി 200 വരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കൊണ്ടുവന്ന നിയന്ത്രണങ്ങളാകാം ഒരുപക്ഷെ വായു നിലവാരം മെച്ചപ്പെടുത്തുന്നത്. അതേസമയം ഇപ്പോഴും സുരക്ഷിതമായ അളവിലേക്ക് എത്തിയെന്ന് പറയാറായിട്ടില്ല. വായു നിലവാരം 50 വരുമ്പോഴാണ് സുരക്ഷിത അളവ് എന്ന് പറയാനാവുക. അതുകൊണ്ട് തന്നെ ദില്ലിയുടെ അന്തരീക്ഷത്തിൽ ഇപ്പോഴും അപകടാവസ്ഥ തുടരുകയാണ്. സുപ്രീം കോടതിയുടെ വിമർശനത്തിന് പിന്നാലെ ഇന്ന് കേന്ദ്ര സർക്കാർ ദില്ലി, ഹരിയാന, ഉത്തർപ്രദേശ്, പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. യോഗത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ എന്തൊക്കെ വേണം, ഇപ്പോഴുള്ള നിയന്ത്രണങ്ങൾ എന്തൊക്കെ എന്ന കാര്യത്തിലൊക്കെ തന്നെ വിശദമായ ചർച്ച നടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്ര സർക്കാർ ആ ചർച്ചയുടെ വിവരങ്ങൾ ഇന്ന് തന്നെ സുപ്രീം കോടതിയെ അറിയിക്കും. ആവശ്യമെങ്കിൽ ഇന്ന് തന്നെ ഈ കേസ് പരിഗണിച്ച് ആവശ്യമായ തീരുമാനത്തിലേക്ക് പോകാം എന്ന് ഇന്നലെ ചീഫ് ജസ്റ്റിസ് NV രമണ അറിയിച്ചിരുന്നു. പക്ഷേ അത്തരം നടപടികളിലേക്ക് സുപ്രീം കോടതി ഇന്ന് കടന്നില്ല. നാളെയായിരിക്കും കേസ് പരിഗണിക്കുക. കൂടുതൽ എന്തൊക്കെ നിയന്ത്രണങ്ങൾ വേണം, ലോക്ക്ഡൌൺ അടക്കമുള്ള നിർദ്ദേശങ്ങൾ പരിഗണിക്കണമെന്ന കാര്യം സുപ്രീം കോടതി ആലോചിക്കുക. ഏതായാലും വായു നിലവാരത്തിൽ പ്രതീക്ഷ നൽകുന്ന ചെറിയ മാറ്റം ഉണ്ടായതുകൂടി കണക്കിലെടുത്തായിരിക്കും തുടർ നടപടികളിലേക്ക് സുപ്രീം കോടതി നീങ്ങുക. വായു നിലവാരം മെച്ചപ്പെടുത്താൻ ഇപ്പോൾ ഉണ്ടാകുന്ന അടിയന്തര നടപടികൾക്ക് അപ്പുറത്തേക്ക് എല്ലാ വർഷവും ആവർത്തിക്കുന്ന ഈ വായു മലിനീകരണം തടയാൻ ഒരു ശാശ്വതമായ നടപടി കൂടി സുപ്രീം കോടതിയും ഒപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ആലോചിക്കും എന്നുകൂടി പ്രതീക്ഷിക്കാം. ശ്വാസം മുട്ടുന്ന ദില്ലിയെക്കുറിച്ച് കൂടുതലുണ്ട് ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ദില്ലിയുടെ ഈ ശ്വാസം മുട്ട് തീർക്കാൻ ലോക്ക്ഡൌൺ കൊണ്ട് കഴിയുമോ? ശാശ്വതമായ പരിഹാരത്തിന് എന്ത് വേണം? അതിനെക്കുറിച്ച് കുസാറ്റിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ MG മനോജിന് പറയാനുള്ളത് കേൾക്കാം. ഇനി ഒന്ന്, ഇത്തരത്തിൽ മലിനീകരണത്തിന് കാരണമാകുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഹേതുവാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്, അവയെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ശാശ്വതമായ പരിഹാരം. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സൈറ്റ് എവിടെയെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പൊടി പടലങ്ങൾ അധികം ഉയരാതെ സംരക്ഷിക്കുക. മറ്റൊന്ന്, താൽക്കാലികമായി, വളരെ താൽക്കാലികമായി റോഡിലൊക്കെ വെള്ളം തെളിച്ചുകൊണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ പൊടിപടലങ്ങൾ ഉയരുന്നത് ഒരു പരിധിവരെ നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റൊന്ന്, മാലിന്യ വസ്തുക്കൾ കത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ സാധാരണ രീതിയിൽ വികസിത രാജ്യങ്ങളിലൊക്കെ ഇതിനെ പൊടിച്ചു കളയുന്ന യന്ത്രങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്യുക.
പക്ഷെ നമ്മുടെ നാട്ടിലെ കർഷകർക്ക് ഇപ്പോൾ തന്നെ വരുമാനം വളരെ കുറവായിരിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ലക്ഷങ്ങൾ വിലയുള്ള കൊയ്ത്ത് യന്ത്രങ്ങളോ അല്ലെങ്കിൽ ഇവയെ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യന്ത്രങ്ങളോ ഇല്ലാത്തത് കൊണ്ട് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള മാർഗം വെറുതെ കത്തിച്ചു കളയുക എന്നുള്ളതാണ്. അപ്പം അവർക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒന്നുകിൽ ഒരു സഹകരണ അടിസ്ഥാനത്തിലോ മറ്റോ ഈ യന്ത്രങ്ങൾ ബൾക്കായി വാങ്ങി അവ ഒരു നിശ്ചിത വാടകയ്ക്ക് കൊടുക്കുന്ന രീതിയിലുള്ള സമ്പ്രദായം വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ അവർക്ക് ഇത്തരത്തിലുള്ള കത്തിക്കൽ ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പോൾ ഡൽഹി ഗവൺമെന്റ് ആലോചിക്കുന്നത് വർക്ക് ഫ്രം ഹോം എന്നുള്ള ഒരു ഓപ്ഷനാണ്. അതോടുകൂടി കുറെ ആൾക്കാർക്കെങ്കിലും വീട്ടിലിരുന്നു കൊണ്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. വലിയ രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ദീർഘകാല അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതൊക്കെയാണോ വായു മലിനീകരണത്തിന് കാരണമാകുന്ന വസ്തുക്കൾ അതിൻ്റെ പെർസെൻറ്റേജ് കോൺട്രിബ്യൂഷൻ ഇത്ര ശതമാനമായിരിക്കും മൊത്തം പൊല്യൂഷന് ഓരോ സെക്ടറും സംഭാവന ചെയ്യുന്നതെങ്കിൽ അതിലേറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന ഓരോ സെക്ടറായി മുൻഗണനാ അടിസ്ഥാനത്തിൽ അവിടെ നിന്നുള്ള മലിനീകരണം കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള കർശനമായിട്ടുള്ള നടപടികൾ കൊണ്ടുവരേണ്ടി വരും. 3 പതിറ്റാണ്ട് ദില്ലിയിൽ ജീവിച്ചയാളാണ് കവി സച്ചിദാനന്ദൻ. ദില്ലി ജീവിതം അദ്ദേഹം അവസാനിപ്പിച്ചതിന് കാരണവും ഈ മലിനീകരണം തന്നെയായിരുന്നു. 90s ഇതായിരുന്നില്ല ദില്ലി എന്നും ഇപ്പോഴത്തെ ദില്ലിയിലേക്കുള്ള മാറ്റം എന്തെന്നും സച്ചിദാനന്ദന്റെ ചെറിയ വാക്കുകളിൽ കേൾക്കാം. ഞാൻ ഡൽഹി വിട്ട് കേരളത്തിലേക്ക് പോരുന്നതിനുള്ള പല കാരണങ്ങളിൽ പ്രധാനമായ ഒന്ന് അവിടെ വർദ്ധിച്ചു വരുന്ന വായു മലിനീകരണമായിരുന്നു. എനിക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുകയും മറ്റനേകം അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഞാൻ ഡൽഹിയിൽ എത്തുന്നത് 1992. അന്ന് ഡൽഹിയിൽ ഇത്രയേറെ കാറുകൾ ഉണ്ടായിരുന്നില്ല. പൊതുവെ ട്രാഫിക് കുറവായിരുന്നു. ഹരിയാനയിലും UPയിലും വൈക്കോൽ കത്തിക്കുന്ന കാലത്ത് പോലും ഇത്രയധികം മലിനീകരണം അന്ന് അനുഭവപ്പെട്ടിരുന്നില്ല. ഒരുപക്ഷെ യമുനയും ഇത്രയധികം മലിനമായിരുന്നില്ല ആ കാലത്ത് എന്ന് ഞാൻ ഓർക്കുന്നു. നമ്മുടെ മുമ്പിലുള്ള പഠനങ്ങൾ അധികവും പറയുന്നത് പ്രധാനമായും വെഹിക്കിൾ പൊള്യൂഷൻ അഥവാ വാഹനങ്ങളിൽ നിന്നുള്ള പുക മൂലമുള്ള മലിനീകരണം ആണ് ഡൽഹിയിലെ മലിനീകരണത്തിന് ഏറ്റവും വലിയ കാരണങ്ങളിലൊന്ന് എന്നാണ്. കാറുകൾ പല ആളുകൾ ഒന്നിച്ച് ഉപയോഗിക്കുന്നതിനുള്ള പ്രോത്സാഹനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇത് ഞാൻ സിംഗപ്പൂർ പോലുള്ള പല നഗരങ്ങളിലും കണ്ടിട്ടുണ്ട്. കോടതിയിലെ നിയമങ്ങൾ നിയമപരമായ ഇടപെടലുകൾക്ക് പോലും ഈ മലിനീകരണത്തെ നാം കരുതുന്നത്ര തടയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ വർഷത്തെ ഈ സമീപ ദിവസങ്ങളിലുണ്ടായ മാരകമായ മലിനീകരണം കാണിക്കുന്നത്. ഡൽഹി ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും അധികം മലിനീകരണമുള്ള നഗരം എന്ന നിലയ്ക്ക് ഇക്കാര്യത്തിൽ സവിശേഷമായ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. എപ്പോഴും ചുമച്ചു തുപ്പുന്ന ഒരു തലസ്ഥാനം ഏതൊരു നാടിനും നാണക്കേടാണ്. വിഷപ്പുകയും വിഷനുരയും ഇല്ലാത്ത വായുവും വെള്ളവും മടങ്ങിയെത്തുന്ന ദില്ലിയിലേക്ക് ദൂരം ചെറുതുമല്ല. ദ വിളക്ക് ശേഷം ന്യൂസ് അവറിൽ PG സുരേഷ് കുമാരത്തും നമസ്കാരം.